നമസ്കാരം മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം സ്വപ്നം കാണാനുള്ള മാധ്യമങ്ങളുടെ അവകാശത്തെ ആർക്കാണ് തടയാനാവുക ആർക്കെങ്കിലും ആ അവകാശം നിഷേധിക്കപ്പെട്ടാൽ അതിനെതിരെ രംഗത്ത് വരുന്നവരുടെ മുൻനിരയിൽ മീഡിയ ഓഡിറ്റും ഉണ്ടാവും കാരണം എന്ത് തിരിച്ചടികളുണ്ടായാലും തിരിച്ചു വരാനാവും എന്ന സ്വപ്നമാണല്ലോ നമ്മയെല്ലാം തുടർന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജി എസ് ടിയോ ഇറക്കുമതി തിരുവയോ ഒന്നും ഒരു സ്വപ്നത്തിനും ബാധകവുമല്ലല്ലോ മേക്കപ്പിനും ഒരു പരിധിയൊക്കെ അല്ലെ എന്ന് ഉദയനാണ് താരം എന്ന സിനിമയിലെ ഉദയനെ അവതരിപ്പിച്ച മോഹൻലാൽ പോലെ സ്വപ്നത്തിനും ഒരു പരിധിയൊക്കെ വേണ്ടടേ എന്ന ചോദ്യം പൊളിറ്റിക്കലി കറക്റ്റ് അറിയാം ശല്യക്കാരനായ വ്യവഹാരി എന്ന് ഇതിനകം കീർത്തി നേടിയ ആർ എസ് ശശികുമാർ എന്ന കോൺഗ്രസ്സുകാരനോടും അയാളെ ആക്ഷൻ ഹീറോയായി അവതരിപ്പിച്ച ചാനൽ ലേഖകരോടും അങ്ങനെ ചോദിക്കാതിരിക്കാൻ അശക്തരാണ് ഞങ്ങൾ ഈ ശശികുമാർ നൽകിയ ഒരു ഹർജി ലോകായുക്ത പരിഗണിക്കുന്നതിന് തൊട്ടുമുമ്പ് നമ്മുടെ ചാനലുകൾ സൃഷ്ടിച്ച ഹൈപ്പ് ഒന്ന് കാണേണ്ടതായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം വിതരണം ചെയ്തതിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ആരോപിക്കുന്ന ഹർജിയിലുള്ള ലോകായുക്തയുടെ വിധിയോടെ രണ്ടാം എൽ ഡി സർക്കാരിൻ്റെ അന്ത്യമാകും എന്ന് പോലും അവർ സ്വപ്നം കണ്ടിരിക്കാം എന്തൊക്കെയായിരിക്കും അവർ കണ്ട സ്വപ്നങ്ങൾ വിധി വരുന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നു നമ്പർ ഒന്ന് എന്ന ബോർഡുള്ള കറുത്ത ഇന്നോവ ക്രിസ്റ്റയിൽ കയറുന്നു രാജ്ഭവനിൽ ചെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് മന്ത്രിസഭയുടെ രാജി സമർപ്പിക്കുന്നു അങ്ങനെ എന്തെല്ലാം തുടർന്ന് കാവൽ മന്ത്രിസഭ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിലുള്ള ആരിഫ് ഖാന്റെ ശുപാർശ അതുകഴിഞ്ഞ് ഇടക്കാല തിരഞ്ഞെടുപ്പ് ഹോ ഓർത്തിട്ട് കുളിരു കോരുന്നു വിധി വരുമ്പോൾ വാർത്തകളുടെ തള്ളൽ കണ്ടാൽ ഇതല്ലാതെ മറ്റൊരു മനോവ്യാപാരവും അവരിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പക്ഷേ എന്തു ചെയ്യാൻ എല്ലാ സ്വപ്നങ്ങളും അങ്ങനെ എളുപ്പം സാക്ഷാത്കരിക്കപ്പെടില്ലല്ലോ ആർ എസ് ശശികുമാറിന്റെ ഹർജി ലോകായുക്ത അതിക്രൂരമാം വിധം തള്ളി അഞ്ചാറ് കഷ്ണമാക്കി ആമയഴഞ്ഞാൻ തോട്ടിലേക്ക് എറിഞ്ഞു വിധി തള്ളിയതോടെ എല്ലാ ചാനലുകളിലും ഒരേ സ്ക്രോൾ സർക്കാരിന് ആശ്വാസമെന്ന് ഒരാശ്വാസവും ഇല്ലാതെ സർക്കാർ എരിപിരി കൊള്ളുകയായിരുന്നു എന്ന മട്ടിലായിരുന്നു ഇങ്ങനെ ഒരു സ്ക്രോൾ ഹർജി തള്ളി എന്ന് കൊടുത്തത് വിരലിലെണ്ണാവുന്ന ചാനലുകൾ മാത്രം ആരോപണങ്ങൾക്കൊന്നും തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്ന പരിഹാസം ലോകായുക്തയിൽ നിന്നുണ്ടായി ലോകായുക്ത ജസ്റ്റിസ് സിറേഖ് ജോസഫ് ഉപലോകായുക്തമാരായ ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് എന്നിവരുൾപ്പെട്ട ഫുൾ ബെഞ്ചാണ് ഇങ്ങനെ കഠിന കഠോരമായി വിലയിരുത്തിയത് വിധി പ്രസ്താവത്തിൽ നിന്ന് ഉപലോകായുക്തമാരെ മാറ്റി നിർത്തണമെന്നായിരുന്നു പരാതിക്കാരൻ്റെ മറ്റൊരാവശ്യം അതും ലോകായുക്ത തള്ളി ഹർജിക്കാരൻ ആരോപിച്ചതുപോലെ സ്വജനപക്ഷവാതം നീതി നിഷേധം എന്നിവ ലോകായുക്തയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയില്ലെന്നും മന്ത്രിസഭാ തീരുമാനം ലോകായുക്തിയുടെ പരിധിയിൽ വരില്ലെന്നും വിധിയിലുണ്ട് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വ്യക്തിപരമായ നേട്ടമുണ്ടാക്കിയെന്ന് തെളിയിക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടെന്നും പറയുന്നുണ്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം നൽകാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട് മൂന്ന് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മന്ത്രിസഭയുടെ അംഗീകാരം നേടണം എന്ന നടപടിക്രമവും പാലിച്ചിട്ടുണ്ട് പൊതുപണം പണം വിനിയോഗിക്കുന്നതിന് മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞതോടെ ചാനലുകൾ സൃഷ്ടിച്ച അഭ്യൂഹങ്ങളുടെ നീർക്കുമിള പൊട്ടിത്തകർന്നു വിധി വന്നതോടെ ചാനലുകാരുടെ പദ്ധതി പാളി പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാലെ കെട്ടി ഞാൻ എന്ന ഭാർഗവ്യ നിലയത്തിലെ പാട്ടുപാടി ചാനലുകാർ മടങ്ങും എന്ന് പ്രതീക്ഷിച്ച പ്രേക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ട് അതാ വരുന്നു ഹരിജക്കാരൻ വിജയശ്രീലാളിതനായ ഒരു ജേതാവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫിഫ ലോകകപ്പ് ഉയർത്തി ആവേശത്തോടെ തുള്ളിച്ചാടുന്ന ലയണൽ മെസ്സിയെ പോലെയോ എംലിയോ മാർട്ടിനസിനെ പോലെയോ ആർ എസ് ശശികുമാര വരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ അടിത്തറ ഇളക്കിയ വിസിൽ ബ്ലോവർ എന്ന നിലയിൽ അവതരിപ്പിച്ച ശശികുമാറിന്റെ പ്രഭാഷണമായിരുന്നു പിന്നീട് മുപ്പത് സെക്കൻഡും ഒരു മിനിറ്റും വരെ മാത്രമേ അതിന് ദൈർഘ്യമുണ്ടാവൂ എന്ന് പ്രതീക്ഷിച്ചവരെ വാസ്തവത്തിൽ ചാനലുകൾ അമ്പരപ്പിച്ചു കളഞ്ഞു തോറ്റ് പാളീസായ ഒരു കേസിനെ ഇത്രയും സമഗ്രമായി ഒരു ഹർജിക്കാരൻ ഇഴകീറി മാധ്യമങ്ങളിലൂടെ തത്സമയം അവഗ്രഹിക്കുന്നത് ഒരുപക്ഷെ മാധ്യമചരിത്രത്തിൽ ആദ്യാനുഭവവുമായിരിക്കാം ഹർജി തള്ളിയെങ്കിലും വിധി തനിക്ക് അനുകൂലമാണെന്നും സർക്കാരിന് അത് വൻ തിരിച്ചടിയാണെന്നും ദീർഘപ്രഭാഷണത്തിലൂടെ ആ ധന്യാത്മൻ അവകാശപ്പെട്ടു വിധി സർക്കാരിനെതിരാകുമെന്ന് പ്രതീക്ഷയിലായിരിക്കണം അയാളെ ഹീറോയാക്കി അവതരിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കവും മാധ്യമങ്ങൾ നടത്തിയിരുന്നുവെന്ന് ആ ബൈറ്റ് ശ്രദ്ധിച്ചാലറിയാം ചാനലുകളുടെ ഗൺ മൈക്കുകൾ കൂടാതെ കൊമ്പൻചൊല്ലിയുടെ ബാധയേറ്റ തെങ്ങിനെ ഓർമ്മിപ്പിക്കും വിധം ശശികുമാറിനെ നെഞ്ചിൽ കുഞ്ഞു കുഞ്ഞ് ലേപ്പൽ മൈക്കുകളുടെ ഒരു സഞ്ചയം ഓൺലൈൻ കീടബാധയുടെ അപകടകരമായ ലക്ഷണമാണത് ഒരു വരിയോ ഒരു വാക്കോ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ ഓൺലൈൻ ചാനലുകൾ അത്രയേറെ സജ്ജരായിരിക്കണം സർക്കാരിനെതിരെ പോരാടിയ ഈ വീരപുരുഷനെ വാഴ്ത്തിപ്പാടാൻ അയാളുടെ വീട്ടുമുറ്റത്ത് തമ്പടിച്ച ചാനൽ ഓൺലൈൻ ലേഖകർ വിധി വന്നതോടെ അവർ ശശികുമാർ കൊടുത്ത ഉപ്പുസോട കുടിച്ച് മടങ്ങുകയല്ല ചെയ്തത് ആ ഗിരിപ്രഭാഷണം അത്രയും ഒരക്ഷരം പോലും കളയാതെ റെക്കോർഡ് ചെയ്തു എന്തിനോ വേണ്ടി തിളച്ചു തൂവിയ സാമ്പാർ ചെമ്പുകൾ പിണറായി സർക്കാരിൻ്റെ പതനത്തിന് കാരണക്കാരനായ ആർ എസ് ശശികുമാറിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പാപ്പനങ്കോട് കവലയിൽ വയ്ക്കാൻ ആർ എസ് ശശികുമാർ തന്നെ ഓർഡർ ചെയ്ത ഫ്ലക്സുകൾ ആർ എസ് ശശികുമാർ തന്നെ വിളിച്ച് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു എന്തു ചെയ്യാൻ ഇനി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു പിടി പിടിക്കുമെന്നൊക്കെയാണ് വീരവാദങ്ങൾ ഏതായാലും തോറ്റു തുലയാനുള്ള ഒരു അംഗത്തിന് തീയതിയും അംഗത്തൊട്ടും നിശ്ചയിക്കാനുള്ള ആ ധൈര്യത്തെ അഭിനന്ദിക്കാതെ വയ്യ തളരരുതന്ന തളരരുത് ഈ ഭൂമി മലയാളത്തിലെ ചാനലുകളുടെയും പത്രങ്ങളുടെയും ചങ്കൽ ജീവനുകളടത്തോളം കാലം അണ്ണൻ തളരാൻ പാടില്ല കാരണം നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരുടെ ഒരു പകൽ അനായാസം അസ്തമിച്ചത് സൂര്യാസ്തമനത്തിന് പിന്നാലെ ചർച്ചാന്തേഹികളുടെ ഊഴമായിരുന്നു സർക്കാരിന് അനുകൂലമായ ഒരു വിധി നാലഞ്ച് വിദഗ്ധരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ച് സർക്കാരിനെ എതിരാക്കി മാറ്റാമെന്ന് വിനോബി ജോണിനെ പോലുള്ള അവതാരങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ എന്തു ചെയ്യാനാണ് ബി ജെ പി പ്രവർത്തകനും കർഷകമോർച്ച ആലപ്പുഴ ജില്ലാ നേതാവുമായ നെൽ കർഷകൻ കെ ജി പ്രസാദ് ആത്മഹത്യ ചെയ്തു ഓരോ ആത്മഹത്യയും വേദനാജനകമാണ് നാടിന് അന്നമൂട്ടുന്ന കർഷകരുടെ വേർപാടാവുമ്പോൾ പ്രത്യേകിച്ചും ഓരോ ആത്മഹത്യയും വിശാലമായ അർത്ഥത്തിൽ സ്റ്റേറ്റ് അതായത് രാജ്യത്തിൻ്റെ ആകെ ഭരണം നിർവഹിക്കുന്ന സംവിധാന സമുച്ചയം നടത്തുന്ന കൊലപാതകമാണെന്നും പറയാം മനുഷ്യർ ഒരു സമൂഹത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചുരുക്കം ആ സാഹചര്യം സാഹചര്യമൊരുക്കാൻ ഈ സ്റ്റേറ്റിന് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ആത്മഹത്യ അടക്കമുള്ള ദുരന്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സ്റ്റേറ്റിനാവുകയുമില്ല നെല്ല് സംഭരണം ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്നിരിക്കെ ഒരു സംസ്ഥാനത്തെ സർക്കാരിന് പക്ഷേ ഈ വിഷയത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് രാജ്യത്ത് കർഷകരെ ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന സമരത്തിലേക്ക് തള്ളിവിട്ട ആ സമരത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് കർഷകർ രക്തസാക്ഷികളാകാൻ കാരണമായ കുറെ കൂടി വിശദമായി പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആ കർഷകരുടെ ആത്മഹത്യക്ക് കാരണക്കാരായ ഇന്ത്യൻ ഭരണകൂടം തന്നെയാണ് ആലപ്പുഴയിലെ നെൽകർഷകനായ പ്രസാദിന്റെ മരണത്തിനും ഉത്തരവാദി എന്ന് കാണാം പ്രസാദ് എന്ന കർഷകൻ ആത്മഹത്യ ചെയ്തപ്പോൾ മൃതദേഹവുമായി ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി വാർത്തകൾ വന്നു മലയാള മനോരമയും മാതൃഭൂമിയും വാർത്ത നൽകിയ രീതി ഒന്ന് നോക്കൂ സ്വന്തം വായ്പയിലെ തിരിച്ചടവ് വൈകിയത് മൂലമാണ് പ്രസാദിൻ്റെ സിബിൽ സ്കോർ കുറഞ്ഞത് എന്നതാണ് വാസ്തവം എന്നാൽ ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രസാദിൻ്റെ ഭാര്യ അക്കാര്യം പറയുന്നുമുണ്ട് ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ എസ് ബി ഐയിൽ നിന്നെടുത്ത ലക്ഷം രൂപയുടെ വായ്പയും പലിശയും പിഴപ്പലിശയും തീർത്തടച്ചതോടെയാണ് സിബിൽ സ്കോർ കുറയാൻ കാരണമായത് എന്നാൽ ഇക്കാര്യം മറച്ചുവച്ച് ഈ ആത്മഹത്യയുടെ ഉത്തരവാദിത്വം അതിവിദഗ്ധമായി സംസ്ഥാന സർക്കാരിൽ കെട്ടിവെക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ചെയ്തത് വസ്തുതയുടെ കാതൽ തേടാതെ കിട്ടിയ വടി കൊണ്ട് സർക്കാരിനെ അടിക്കുമ്പോൾ സത്യത്തിന്റെ കനലുകൾ അഭ്യൂഹങ്ങളുടെ ചാരം മൂടി നീറിക്കിടപ്പുണ്ടെന്ന സത്യം മാധ്യമങ്ങൾ ഓർക്കുന്നത് നന്നു ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ മകൾ ഒരു നരാധവന്റെ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു കേസിൽ പ്രതിയായ അസ്ഫാഖ് ആലത്തിന് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള പോക്സോ കോടതി വിധിയാണ് ഏറ്റവും പുതിയ വാർത്ത ഈ വിധി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സംഭവത്തിൻ്റെ കേസെടുത്ത് പിറ്റേന്ന് തന്നെ പ്രതി പിടിയിലായി മുപ്പത്തഞ്ചാം ദിവസം പ്രോസിക്യൂഷൻ പോക്സോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഒക്ടോബർ നാലിന് തുടങ്ങിയ വിചാരണ ഇരുപത്തി ആറ് ദിവസം കൊണ്ട് പൂർത്തിയായി അതായത് സംഭവം നടന്ന് നൂറ് ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കേരളത്തിലല്ലാതെ വേറെ ഏതു നാട്ടിൽ ഇത്രയും ത്വരിത വേഗത്തിൽ നീതി നിർവഹണം സാധ്യമാകും സംസ്ഥാന സർക്കാരിൻ്റെ തൊപ്പിയിലെ എന്ന് തീർച്ചയായും വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം എന്നാൽ എന്തുകൊണ്ടാണ് അമ്പരപ്പിക്കുന്ന ഈ അതിവേഗത്തെക്കുറിച്ച് മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഒരു ചാനൽ ലേഖകർ പോലും പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ജാഗ്രതയെക്കുറിച്ച് പരാമർശിച്ചതേയില്ല ം ചർച്ച ചെയ്ത മുഖ്യധാര മാധ്യമങ്ങളുടെ പക്ഷപാത നിലപാടിന് ഇതിൽപരം എന്ത് തെളിവ് വേണം പെരുമ്പാവൂരിൽ പണ്ട് ജിഷ എന്ന യുവതിയെ കൊലപ്പെടുത്തിയ നരാധമനെ പിടികൂടാൻ യു ഭരണത്തിൽ പോലീസ് കളിച്ച നാടകങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്ന് ചെരുപ്പ് തൂക്കിയിട്ടും മാങ്ങ കടിപ്പിച്ചും തെളിവെടുപ്പ് നടത്തിയ പോലീസുകാരനെ ഡമ്മി പ്രതിയാക്കിയ അഭ്യാസങ്ങളല്ല ശാസ്ത്രീയവും അതിവേഗത്തിലുള്ളതുമായ അന്വേഷണമാണ് ഇവിടെ നടന്നത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയിൽ ഈ സർക്കാരിനുള്ള ജാഗ്രതയാണ് ഇവിടെ തെളിയുന്നത് മാതൃഭൂമി രണ്ട് ദിവസങ്ങളിലായി നൽകിയ രണ്ട് വാർത്താ വിന്യാസം ഒന്ന് നോക്കൂ ഒന്ന് ഇന്ത്യയുടെ സ്വർണ്ണശേഖരത്തെക്കുറിച്ചുള്ള വിവരം ആവേശപൂർവ്വം നൽകുന്നു സ്വർണവർണത്തിലാണ് ആ അക്ഷരങ്ങൾ ഇന്ത്യയുടെ സുവർണശേഖരത്തിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കുക വഴി രാജ്യം മോഡി സർക്കാരിന് കീഴിൽ സമൃദ്ധിയിലേക്ക് കുതിക്കുകയാണെന്ന് വായനക്കാർ അങ്ങ് വിശ്വസിക്കണം അതിനുശേഷം കാരിക്കേച്ചർ സഹിതം നൽകിയ ഈ വിവരങ്ങളൊന്നു നോക്കൂ മുഖ്യമന്ത്രി പിണറായിയും ധനമന്ത്രി കെ എൻ ബാലഗോപാലും നുള്ളിപ്പെറുക്കുകയാണെന്നാണ് പത്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അർഹതപ്പെട്ട വിഹിതം തടഞ്ഞുവെച്ച് കേന്ദ്രം കേരളത്തിൻ്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുകയാണെന്ന് ഈ കണക്കുകളിൽ തന്നെ വ്യക്തമാണ് എന്നാൽ അക്കാര്യം തുറന്നു പറയാൻ കേരളത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിന് പിന്നിൽ മോഡി സർക്കാരാണെന്ന് സമ്മതിക്കാൻ മാതൃഭൂമി ഒരുക്കമല്ല എന്നെ സംഘപരിവാറിൻ്റെ തൊഴുത്തിൽ പുല്ലു തിന്നുന്ന മാതൃഭൂമിയിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ് കേരള സർവകലാശാല തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഈ അധ്യയന വർഷം പ്രവേശനം നേടിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിരിക്കുന്നു എൺപത്തി ഒന്ന് വിദേശ വിദ്യാർത്ഥികളാണ് ഈ അധ്യയന വർഷം പ്രവേശനം നേടിയത് കഴിഞ്ഞ വർഷം ഇത് നാല്പത്തൊമ്പതായിരുന്നു ഇങ്ങനെ കേരളത്തിലെ പല കോളേജുകളിലും വിദേശ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസത്തിനെത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുള്ള ഈ വർധന നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിലവാരം കൈവരിക്കുന്നതിൻ്റെ സൂചനയാണ് കേരളത്തിലെ യുവാക്കൾ പഠനാവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകുന്നതുപോലെ വിദേശത്തു നിന്ന് ഇങ്ങോട്ടും കുട്ടികൾ വരുന്നുണ്ടെന്ന് അർത്ഥം കുട്ടികൾ കേരളത്തിലേക്ക് വരുന്ന വാർത്തകളോട് പക്ഷേ മുഖ്യധാരയ്ക്ക് അത്ര പ്രിയമില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പക്ഷപാതത്വം തന്നെ കരുവന്നൂർ കണ്ടല ബാങ്കുകളിലെ ഇ ഡി പരിശോധനയെക്കുറിച്ച് വാചാലരാവുന്ന പത്രങ്ങൾ സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി കെ കെ അബ്രഹാം ഉൾപ്പെടെയുള്ള പ്രതികളുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി സജീവൻ കൊല്ലപ്പള്ളി മുൻ സെക്രട്ടറി കെ രമാദേവി മുൻ ബാങ്ക് ഡയറക്ടർമാർ എന്നിവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടിയ കൂട്ടത്തിലുണ്ട് കെ കെ അബ്രഹാമിന്റെയും സജീവൻ കൊല്ലപ്പള്ളിയുടെയും നാല് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ഇ ഡി രജസ്റ്റ് ചെയ്ത കേസിൽ കെ കെ അബ്രഹാം നിലവിൽ റിമാൻഡിലാണ് ഈ കെ കെ അബ്രഹാമിന് മുമ്പ് ജാമ്യം കിട്ടി ജയിൽ മോചിതനായപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അയാളെ ജയിലിൽ പോയി സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്ന ചിത്രം നമ്മളെല്ലാം കണ്ടതാണ് എന്നാൽ പുതിയ അറസ്റ്റൊന്നും മുഖ്യധാരയ്ക്ക് കാര്യമായ വാർത്തയല്ല വാർത്തയാകുകയുമില്ല മീഡിയ ഓഡിറ്റ് ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത ആഴ്ച കാണാം ബൈ